നാടകം പ്രധാനമായിരുന്നു. നാടകം നമ്മൾ എല്ലാ വർഷവും സ്കൂളിലെ കലോത്സവങ്ങളിലെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം, ഒരു മികച്ച പെർഫോമൻസ്, നല്ല മത്സരം നടത്തുന്ന ഒരു സ്കൂളാണ്. നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട നാടകം, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ജി ശങ്കരപിള്ളയുടെ വേനൽ വിരിഞ്ഞ പൂവെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. നല്ല ഒരുപാട് നല്ല പ്രധാനപ്പെട്ട നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മോണാക്ട്, മോണാക്ട് അഭിനയിക്കുന്നത് അങ്ങനെയുള്ള അഭിനയം പ്രധാനമായിരുന്നു. പിന്നെ എന്നിട്ട് ഡ്യാബ്ലോ ഫാൻസി ഡ്രസ്, അതെല്ലാം നല്ല തീം, വളരെ ശ്രദ്ധയോട് തന്നെ പ്രൈസ് കിട്ടണം തന്നെ ചെയ്യും. പിന്നെയും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തില് പാടാൻ അറിഞ്ഞേ കൂടാ, തീരെ അറിയില്ല. അപ്പൊ ലളിതഗാനത്തിന് കൊടുക്കാൻ പറ്റില്ല, പദ്യപാരായണത്തിന് കൊടുക്കും. അതിന് പിന്നെ അധികം താളവും ബോധം പിന്നെ കൊടുക്കുന്നു, പറയൂ, സമൂഹ ഗാനത്തിൽ കൊടുക്കും. കാരണം എല്ലാ പരമാവധി ഇവന്റുകളിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പിന്നെ പിന്നെ കോളേജ് ഡിഗ്രിക്ക് പോയപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു. നാടകം തിയേറ്റർ ആയിരുന്നു പ്രധാനപ്പെട്ട. പിന്നെ സ്കിറ്റ്, സർവകലാശാലയിലേക്ക് പോയപ്പോഴേക്കും സർവകലാശാല കലോത്സവങ്ങളിൽ സ്കിറ്റ്, മൈമ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇവന്റാണല്ലോ. വളരെ രസകരമായ ഒരു കാര്യം, അതെല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുത്തിരുന്ന ഞാൻ ഒരെണ്ണത്തിൽ മാത്രം കൊടുക്കില്ലായിരുന്നു. അതെനിക്ക് തീരെ പറ്റില്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അത് പ്രസംഗോത്സരമാണ്, എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര എഴുതിയാണ്, എനിക്ക് പ്രസംഗിക്കാൻ അറിയും എന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് തീരെ പരിചയമില്ലാത്ത, എനിക്ക് ഒട്ടും പറ്റാത്ത, പാട്ടിൽ പോലും സമൂഹഗാനത്തിൽ പോയി പേര് കൊടുക്കുന്ന ഞാൻ പ്രസംഗത്തിൽ എന്റെ ഒരു ദിവസം ഒരു മത്സരത്തിൽ ഞാൻ മത്സരിച്ചിട്ട് എനിക്കത് പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ തിരിച്ചറിയുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പിന്നെ പ്രസംഗ മത്സരങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയത്തിലൂടെയാണ് പ്രസംഗം. അതെ, വളരെ യാദൃച്ഛികമായി, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, വളരെ യാദൃച്ഛികമായി. പിന്നീട് പ്രസംഗ മത്സരങ്ങളിൽ, ഡിബേറ്റുകളിൽ ഒക്കെ നമ്മുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ആ ടീമിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിൽ തുടർച്ചയായി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സർവകലാശാല കലോത്സവങ്ങളെല്ലാം, ഈ കൊല്ലത്ത് നടന്ന സർവകലാശാല കലോത്സവത്തിലാണ് അന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പ്രസംഗ മത്സരത്തില് തൊട്ടപ്പുറത്ത് ഫാത്തിമ മാതാ കോളേജിലായിരുന്നു വെന്യൂ, ഞാൻ ഓർമ്മിക്കുകയാണ്. അത് ജഡ്ജ് ചെയ്യാൻ വന്നതിൽ ഒരാള് കണിയാപുരം രാമചന്ദ്രനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കൊല്ലത്ത് കലോത്സവത്തിൽ, കലോത്സവം സംഘടിപ്പിച്ച എസ് എഫ് ഐ രംഗത്തൊക്കെ നിൽക്കുമ്പോൾ കലോത്സവം സംഘടിപ്പിച്ച ഓർമ്മയുണ്ട്, കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട്. അങ്ങനെ ഇന്ന് വളരെ സംഘാടകൻ എന്ന നിലയിൽ മികവ് തെളിയിച്ച ഏറ്റവും ഓർത്തിലിരിക്കുന്ന എന്തായിരിക്കും, ഓർമ്മയിലിരിക്കുന്നത്? കലോത്സവം തന്നെ സംഘടിപ്പിച്ചത് ഞാൻ ആറ്റിങ്ങലിൽ വെച്ചൊരു കലോത്സവം, കേരള സർവകലാശാല യൂണിയന്റെ ഒരു കലോത്സവം സംഘടിപ്പിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. നല്ല നിലയിൽ പ്രശംസ പിടിച്ചു പറ്റാൻ പറ്റിയ, കുറ്റമറ്റ നിലയിൽ നടത്താൻ പറ്റിയ മികച്ച രീതിയായിരുന്നു. ഞാൻ ഓർക്കുകയാണ് അന്ന് സമൂഹഗാനത്തിനൊക്കെ ജഡ്ജസ് ആയിട്ട് വന്നത് ആരൊക്കെ, നമ്മുടെ എം ജയചന്ദ്രനായിരുന്നു ഒരു ജഡ്ജ്. അങ്ങനെ വളരെ പ്രമുഖരായ വിധികർത്താക്കളെയെല്ലാം മനസ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി, മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരുമ്പളിച്ചിറ തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബൽ, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.